ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഒരു ഐറ്റാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ കപ്പ മുട്ട മസാല. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നും പറയും, പിന്നെ കപ്പ എന്നും പറയും. അത് ഞങ്ങൾ കൊള്ളിക്കഴിഞ്ഞെന്നാണ് പറയാറ്. ഇതിൻ്റെ പേരാണ് കപ്പ മുട്ട മസാല. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ദേ നമ്മുടെ കൊള്ളി മുട്ട മസാലയാണിത്. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള വേണം, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമ്മുടെ മുട്ട, വേവിച്ച് വെച്ച കപ്പ, കൊള്ളി, പിന്നെ നമുക്ക് കുറച്ച് എണ്ണയും വേണം. നമുക്ക് ഈ ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഇടാം, എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതൊക്കെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മുട്ട പൊട്ടിച്ചു ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഒരു പരിഭം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കൊള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ കൊള്ളി ആഡ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു പരിഭവമാവും. അപ്പോൾ ഇത് ഇനി സെർവ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കുറേ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം.